പ്രിയ കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാം പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച്. യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു, മൂത്തവൻ റൂബൻ, ഇളയവൻ ബെഞ്ചമിൻ. എന്നാൽ ഈ 12 പേരിൽ യാക്കോബിന് ഏറ്റവും പ്രിയം ജോസഫിനോടായിരുന്നു. കൈ നീളമുള്ള ഒരു നീണ്ട കുപ്പായവും ജോസഫിന് യാക്കോബ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി 11 പേർക്കും ജോസഫിനോട് അസൂയ തോന്നി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ജോസഫ് ഒരു സ്വപ്നം കാണുന്നത്. തനിക്കുണ്ടായ സ്വപ്നം സഹോദരങ്ങളോട് പറയാൻ വേണ്ടി ജോസഫ് വന്നു. അവൻ ഇപ്രകാരം പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മളെല്ലാവരും പാടത്ത് കറ്റുകെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എൻ്റെ കറ്റ് എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റുകൾ എഴുന്നേറ്റ് വന്ന് എൻ്റെ കറ്റേ താണു അണങ്ങി. ഇത് കേട്ടപ്പോൾ സഹോദരന്മാർക്ക് അവനോട് ദേഷ്യം തോന്നി അവനോട് ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ, അതോ നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? ജോസഫിൻ്റെ സ്വപ്നങ്ങളും വാക്കുകളും കേട്ടപ്പോൾ സഹോദരങ്ങൾക്ക് അവനോട് വിദ്വേഷം തോന്നി. അങ്ങനെയിരിക്കെ ജോസഫ് വീണ്ടും ഒരു സ്വപ്നം കാണാൻ ഇടയായി. സൂര്യനും ചന്ദ്രനും രാത്രിയിലെ 11 നക്ഷത്രങ്ങളും അവനെ താണു അണങ്ങിയെന്ന്. താൻ കണ്ട സ്വപ്നം തൻ്റെ പിതാവിനോടും സഹോദരങ്ങളോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് നിന്റെ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്നെ താണു വണങ്ങണമെന്നാണ്. ജോസഫിന് ഈ സ്വപ്നം കൂടി കേട്ടപ്പോൾ സഹോദരങ്ങൾക്ക് അവനോടുള്ള വിദ്വേഷം വർദ്ധിച്ചു വന്നു. അങ്ങനെയിരിക്കെ സഹോദരങ്ങൾ ആടുമേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ ജോസഫ് വരുന്നു. അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. എന്നാൽ മൂത്ത സഹോദരനായ റൂബൻ അത് വിലക്കി. അവൻ്റെ കൈ നീളമുള്ള നീണ്ട കുപ്പായം ഊരിയെടുത്തതിന് ശേഷം അവനെ ഒരു പൊട്ടക്കഞ്ചി തള്ളിയിട്ടു. അപ്പോഴിതാ ഈജിപ്തിലേക്ക് പോകുന്ന കച്ചവട സംഘം. അവർ അവനെ കരയ്ക്ക് കയറ്റിയതിന് ശേഷം കച്ചവട സംഘത്തിന് വിറ്റു. അവൻ്റെ നീളൻ കുപ്പായം ആടിൻ്റെ രക്തത്തിൽ മുക്കിയതിന് ശേഷം പിതാവിനെ കാണിച്ചു. നല്ല വന്യമൃഗങ്ങളും അവനെ പിടികൂടിയേക്കുമെന്ന് പിതാവിനെ ധരിപ്പിച്ചു. അങ്ങനെ ഈ കച്ചവട സംഘം ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ ഉദ്യോഗസ്ഥൻ പൊത്തിഫറിന് വിറ്റു. പൊത്തിഫർ തൻ്റെ ഭവനത്തിലെ കാര്യസ്ഥനായി ജോസഫിനെ നിയമിച്ചു. ദൈവത്തിൻ്റെ തുണ ജോസഫിൻ്റെ കൂടെയുള്ളതിനാൽ ജോസഫ് ആ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി ചെയ്തു പോന്നു. അപ്പോഴാണ് പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ പാപം ചെയ്യാൻ ക്ഷണിച്ചത്. എന്നാൽ ജോസഫ് സമ്മതിച്ചില്ല. അവൾ കോപിഷ്ടിയായി പോത്തിഫറിനോട് ജോസഫിനെ പറ്റിയുള്ള അപവാദം പറഞ്ഞു ധരിപ്പിച്ചു. അങ്ങനെ പോത്തിഫർ ജോസഫിനെ കാരാഗ്രഹത്തിൽ അടച്ചു. എന്നാൽ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി ജോസഫിന് ലഭിച്ചു. കാരാഗ്രഹം നോക്കി നടത്താൻ ജോസഫിനെ ഏൽപ്പിച്ചു. ആ ജോലി വളരെ മനോഹരമായി ജോസഫ് നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവിൻ്റെ പാനപാത്രവാഹകനും പാചകകാരനുമായ ഒരു വ്യക്തി പാപം ചെയ്തതിൻ്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത്. ഒരു ദിവസം രണ്ടു പേർക്കും വേറെ വേറെ അർത്ഥമുള്ള രണ്ട് സ്വപ്നങ്ങളുണ്ടായി. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം ജോസഫ് വളരെ മനോഹരമായി വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് അത് സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ 2 വർഷങ്ങൾ കടന്നുപോയി. പാചകക്കാരൻ കാരാഗ്രഹവാസം കഴിഞ്ഞ് തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചു. അപ്പോഴാണ് ഫറവ 2 സ്വപ്നങ്ങൾ കാണുന്നത്. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല. പാചകക്കാരൻ ജോസഫിനെ കാര്യം പറഞ്ഞു. ഉടനെ തന്നെ ജോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ രാജാവ് ആവശ്യപ്പെട്ടു. ജോസഫ് വന്ന് 2 സ്വപ്നങ്ങളുടെ അർത്ഥം വളരെ മനോഹരമായി വിവരിച്ചു കൊടുത്തു. ജോസഫിന് നിർദ്ദേശം ഇഷ്ടമായ രാജാവ് ജോസഫിനെ ഈജിപ്തിലെ ഗവർണറായി. കാലങ്ങൾ കടന്നുപോയി. സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിണികാലം വന്നെത്തി. ഈജിപ്തിൽ ധാന്യമുണ്ടെന്നറിഞ്ഞ യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ഈജിപ്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. പിതാവ് പറഞ്ഞത് പ്രകാരം സഹോദരങ്ങൾ ഈജിപ്തിലേക്ക് വന്നു. എന്നാൽ അവർക്ക് ജോസഫിനെ മനസ്സിലായില്ല. ജോസഫ് തൻ്റെ സഹോദരങ്ങളാണെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ജോസഫ് തന്നെ പറഞ്ഞു കൊടുത്തു. എന്നാൽ അവർക്ക് ഭയമായി. തങ്ങളെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസഫ് അവരെ കണ്ടപ്പോൾ ഒരേ ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ പിതാവ് എവിടെ? എൻ്റെ പിതാവിനെ ഈജിപ്തിലേക്ക് കൊണ്ടുവരിക. ഈജിപ്തിൽ നടന്ന കാര്യങ്ങൾ സഹോദരങ്ങൾ പിതാവിനോട് പറഞ്ഞു. പിതാവ് ഉടനെ തന്നെ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. യാത്രാമധ്യ ഒരു രാത്രിയിൽ യാക്കോബിന് ഒരു സ്വപ്നമുണ്ടായി. പിതാവ് ദൈവം അവനോട് അരുളി ചെയ്തു, നിങ്ങൾ ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വലിയ ജനമായി അവിടെ വളർത്തും. ഞാനും നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും. അങ്ങനെ ദൈവം അരുൾ ചെയ്തതുപോലെ തന്നെ ഈജിപ്തിലെ വലിയ ജനമായി യാക്കോബിനെ വളർത്തി. നമ്മളെല്ലാവരും കണ്ടു ജോസഫിൻ്റെ കഥ. അടിമയായി ഈജിപ്തിലെത്തിയ ജോസഫ് പിന്നീട് ഈജിപ്തിന് ഗവർണറായി മാറി. നമുക്കെല്ലാവർക്കും ജോസഫിനെ പോലെ എല്ലാ കാര്യങ്ങളും അതിജീവിക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിനെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് കൈകോർക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.